ഇപ്പോൾ ആന മാനന്തവാടി കോഴിക്കോട് റോഡിനും താഴങ്ങാടി റോഡിനും ഇടയിലുള്ള ഒരു വയലിലാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഈ ദൃശ്യങ്ങളിൽ അകലെയായി കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആനയെ ടൗണിലേക്ക്, അതായത് നഗരത്തിലേക്ക് കടത്തിവിടാതെ പടക്കം പൊട്ടിച്ചും അതുപോലെ പടക്കമല്ല ഈ ഗണ്ണുപയോഗിച്ച് വെടി എടുത്തുകൊണ്ട് ആനയെ ഓടിക്കാനുള്ള അവിടെ തന്നെ നിർത്തിക്കൊണ്ട് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് ഇതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. വനപാലകരും മാനന്തവാടി DSP തഹസിൽദാർ അതുപോലെ DFOമാരെല്ലാം തന്നെ ഇവിടെ സ്ഥലത്തുണ്ട്. അതുപോലെ ഇതേ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പുറകിൽ ആളുകളും കൂടി നിൽക്കുകയാണ്. ഇപ്പോൾ ജനവാസ മേഖലയിൽ, അതായത് ഇതിനോട് ചുറ്റും കോളനികളും അതുപോലെ നിറയെ വീടുകളും എല്ലാം തന്നെയാണ് ഉള്ളത്. ഇതിൽ നിന്ന് ആന അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് കോഴിക്കോട് റോഡിലേക്കും അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് ആന വരികയാണെങ്കിൽ അത് താഴങ്ങാടി റോഡിലേക്കുമാണ്. ഇപ്പോൾ ആന വയലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മയക്കുവെടി വെക്കാനുള്ള വിദഗ്ധ ഡോക്ടർമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും നഗരം ആകെ ഭീതിയിൽ തന്നെയാണ്. സ്കൂളുകളിലെല്ലാം കുട്ടികളെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഇവിടെ നിരോധനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. മാനന്തവാടി നഗരം ഇപ്പോൾ വളരെയധികം ഭീതിയിൽ തന്നെയാണ് ഉള്ളത്. വയനാട് വിഷൻ വാർത്തകൾ കൊണ്ട് ഷമീർ, മാനന്തവാടി. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.